നമസ്കാരം എന്റെ മകൾ കീർത്തി സുരേഷിനെ കുറിച്ച് ഒരു വ്യാജ വാർത്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അവള് ആരെയോ ഒരു ഫർഹാൻ എന്നൊരു പയ്യനെ ഡേറ്റ് ചെയ്യുന്നു കല്യാണം കഴിച്ചെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നതോ ഇത് വെറും വ്യാജമായിട്ടുള്ളൊരു വാർത്തയാണ് പിന്നെ ഒരു അടിസ്ഥാനമില്ലാത്തൊരു വാർത്തയാണ് എന്ന് വെച്ചാൽ കീർത്തിയുടെ ഒരു നല്ല ഫ്രണ്ടാണ് പയ്യൻ ആ പയ്യന്റെ ബർത്ത്ഡേക്ക് അവള് ഒരു ഫോട്ടോ ഇട്ട് ബർത്ത്ഡേ വിഷ് ഇട്ടതിന്റെ ഇതെടുത്ത് ഏതോ ഒരു ഓൺലൈൻ തമിഴ് മാഗസീൻ ഇട്ട് അതെടുത്ത് വേറെ ഏതോ ഒരാള് പോസ്റ്റ് ചെയ്ത് അത് വൈറലായിട്ട് ആൾക്കാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടോ സംഭവം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പല പേരുകളിൽ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ വരുന്നു ഇത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കണം മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കൂടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാണ് അത് എന്തെങ്കിലും കീർത്തിയുടെ കല്യാണം വരുമ്പോൾ ആദ്യം അത് അനൗൺസ് ചെയ്യുന്ന ഞാനായിരിക്കുന്നത് ഏതെങ്കിലും നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ എന്തെങ്കിലും നമ്മൾ അനൗൺസ് ചെയ്യും അത് അതിന്റെ സമയം വരുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും അല്ലാതെ ഇങ്ങനെ വ്യാജ വാർത്ത ഇട്ട് നമ്മളെ ഒന്നും കഷ്ടപ്പെടുത്തരുത് ദൈവീത ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആൾക്കാരോടുള്ളൊരു അഭ്യർത്ഥനയും കൂടാണ് ഇതിങ്ങനെ ചെയ്യരുത് എന്ന് വെച്ചാൽ ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി എനിക്കും അറിയാവുന്ന ഒരു പയ്യാണ് ഞങ്ങൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഞങ്ങളെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പയ്യനാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും വരുന്ന ഒരു പയ്യനാണ് ഈ ഫർഹാൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പയ്യനെ കുറിച്ച് അവന്റെ ജീവിതത്തിൽ അവനും കുടുംബവും കാര്യങ്ങളൊക്കെ ഇല്ല അവനും പ്രശ്നങ്ങളാവില്ല എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇത് തികച്ചും ഫാൾസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇത് ആരും വിശ്വസിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് എന്റെ പല സുഹൃത്തുക്കളും എന്നെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി പേരെന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട് എന്താണെന്നും പറഞ്ഞ് അന്വേഷിക്കുന്നു അപ്പൊ അത് ശരിയായുള്ള വാർത്തയല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഞാനായിരിക്കും അത് അനൗൺസ് ചെയ്യുന്നത് അതായത് ചുമ്മാ ഈ വ്യാജ വാർത്ത കേട്ടാലും വിശ്വസിക്കരുത് അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇങ്ങനെ വാർത്തകൾ ആരും വിശ്വസിക്കരുത് ദയവായി താങ്ക് യു സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക